ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫിഷ്ടാങ്കിൽ മീൻ ഇടാൻ വേണ്ട സിലോപ്പിയാണ്. നമ്മുടെ എല്ലാം ഒരു 10-40 സിലോപ്പിയുടെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മീൻ കിട്ടാണ്ടായിരുന്നില്ല കേട്ടോ, ഹോൾസെയിലായിട്ട് മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മീൻ നമ്മൾ വേറെ ലെവലിൽ പിടിച്ചാണ്. അത് പിടിച്ചെങ്ങനെയെന്ന് കാണിച്ചു തരാം. കണ്ടാൽ നൈസായിട്ട് കിളി പോയിട്ടല്ലാവരുടെ. അപ്പോൾ ഇന്നെന്തായാലും ഫിഷ്ടാങ്കിൽ നമുക്ക് മീൻ ഇടാം, മീൻ ഇട്ട് കൊടുക്കാം. അത് പരലും ഉണ്ട്, അതുപോലെ സിലോപ്പി കുറച്ച് പരലും അത്യാവശ്യം സിലോപ്പിയാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇട്ടുകൊടുക്കാം. കാരണം ഇത് വളരുമോ എന്നുള്ളത് വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല. സംഭവം അത് ആവശ്യം വരുമ്പോൾ അമ്മക്ക് തന്നെ എടുത്തിട്ട് കറി വെച്ച് കഴിക്കുക അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കുക എന്തെങ്കിലും ചെയ്യായിരിക്കും പെട്ടെന്ന്. വലിയൊരു വളർച്ച ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടമെങ്കിൽ മീനങ്ങനെ ഇടാവിടാണ്. അപ്പോൾ ഒറിജിനലി നമ്മൾ മീൻ പാടത്തിനാണെങ്കിൽ വെള്ളത്തിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം അതൊന്നും നോക്കണില്ല. അതിപ്പോൾ സിലേപ്പിയാണ്, പെട്ടെന്ന് അങ്ങനെ ഡെഡാവാത്ത സാധനമാണ്. പിന്നെ നമ്മൾ കറി വെച്ച് കഴിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അത് അത്രയും ലൈറ്റാക്കൊന്നുമില്ല. അത് ചിലപ്പോൾ ഇപ്പം തന്നെ എടുക്കും കുറച്ച് ആൾ കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് അതുവരെ ഇതിനങ്ങനെ ഇട്ട് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ കയ്യിലോട്ട് വന്നേക്കണേ നമ്മുടെ പരലാണ് കേട്ടോ. കാണാൻ തന്നെ വേറൊരു ലുക്കാണ് സാധനം. അയ്യോ, ആ ഇത് ചാടിപ്പോയി. അത് തടി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കണേ ഈ സൈഡിൽ. ചാടിക്കോ മക്കളെ, പോട്ടെ ചെല്ലടാ. എന്താ ചാടിപ്പോയത്? പറഞ്ഞല്ലേ മീമി മീമി യാഫീസിന്റെ മീമി. കുഞ്ഞു മീനും കൂടി ഉണ്ട്. ഈ ലെവലിലാണ് ഇപ്പൊ കിട്ടണേ നമുക്ക്. അപ്പൊ മീൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്ക. ഇതിനൊരു തണലോ വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ പ്ലെയിൻ ഇതാവാൻ നേരത്ത് മീനുകൾക്ക് പോറടിക്കൂലേ. അപ്പൊ കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് പിടിച്ചത് എങ്ങനെയാണെന്ന് കാണണ്ടെങ്കിൽ നമുക്ക് അതൊന്നും നോക്കി നോക്കാം കേട്ടാ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള പാടം, ഈ പാടത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോണത്. അതിൻ്റെ അപ്പുറത്ത് തോടുണ്ട്, പക്ഷേ തോട്ടിൽ മീൻ കുറവാണ്. വല ഇട്ടിട്ട് പോലും മീൻ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ എന്തോ പാടത്ത് കുറച്ച് മീൻ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളീ പിടിച്ചേക്കണം 40 മീനും പാടത്തുനിന്ന് പിടിച്ചാണ്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കിളി നൈസായിട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് ഒരു മീനിനെ പിടിച്ചു നോക്കാം. എന്തായാലും ഇരയായിട്ടിടുന്നത് ഇപ്പം 400 ആണ്. അപ്പൊ 400 ഒക്കെ കോർത്തത് ഇങ്ങനെ പുല്ലിന്റെ ഇടെ ഇതേപോലത്തെ പുല്ലിന്റെ ഗ്യാപ്പ് എന്തെങ്കിലും കാണണമെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കണേ. സാരി കുഞ്ഞ് ഏറ്റവും ചെറിയ ചൂണ്ടക്കുളത്താണ്ട് എടുത്തേക്കണേ. അപ്പൊ ഇങ്ങനെ നൈസായിട്ട് ഇട്ട് വെക്കുക. ആ ഇവിടെ കിടന്നാലും മതി. പുല്ലിന്റെ എന്തെങ്കിലും ഇടയില് വീണാൽ മതി. കാരണം അവര് ആ തണൽ നോക്കിയിട്ട് അതിന്റെ അടിയിലാണ് പോയി കിടക്കണം എന്നോണ്. യെസ്, ഈ ഒരു സൈസിലുള്ള മീനാണ് നമുക്ക് കിട്ടണ കേട്ടാ. ഇത്രയേ ഉള്ളു, ചെറിയ ചെറിയ മീനുകളാണ്. അപ്പൊ എത്രത്തോളം വളരുമെന്ന് അറിയാൻ പാടില്ല. നമ്മളത് അവിടുന്ന് പാടത്തുനിന്ന് പിടിക്കുക. നൈസായിട്ട് തന്നെ എടുത്തിട്ട് നമ്മളെ ടാങ്കിലകത്തോട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇത്ര നാളത്തെ പരിപാടി. അപ്പൊ ഇന്ന് വെള്ളം മാറ്റിയാണ്. വെള്ളം മാറ്റിയപ്പോൾ എല്ലാം കൂടെ ഒന്ന് നൈസായിട്ട് ഇട്ട് കാണിച്ചു തന്നേണ്ടാ. ഇതിപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് പിടിച്ച മീനാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ ആവാൻ നേരത്തെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് കുറേ മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഹോൾസെയിൽ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് ഇടുന്നൊരു വീഡിയോ ഉണ്ട്. ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നൈസായിട്ട് ഇവിടുന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ കൊണ്ടു നിട്ടേണ്ട. അത് നിങ്ങളെല്ലാവരും കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പുല്ലും പായലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഓക്കേ. യാഫീസ് നോ.